വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഇന്നിപ്പോൾ ധർമ്മടത്ത് പത്രിക നൽകാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനല്ല മത്സരിക്കുന്നതെന്ന് അവർ പറയുന്നു നീതി നിഷേധത്തിന്റെ കാരണം എന്താണെന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള അവസരമാണ് ഈ മത്സരം നേരിട്ട അനീതിയും പ്രയാസവും ധർമ്മടത്ത് ജനങ്ങളോട് തുറന്നു പറയുമെന്നും അവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കേസ് കൊടുത്തത് അവരുടെ രക്ഷപ്രകാരം കൊടുത്തതൊന്നുമല്ല ഞങ്ങളുടെ സമരത്തിന്റെ ഫലമായിട്ടാണ് അവർ അവര് നിവൃത്തിയില്ലാതെ കൊടുത്തതാണ് അതുകൊണ്ടാണല്ലേ അവർ ഈ ചതി ചെയ്തത് മൂത്ത മകളുടെ മാത്രം സി ബി ഐക്ക് കൊടുത്തിട്ട് രണ്ടാമത്തെ മകളുടെ കൊടുക്കാണ്ട് നിർത്തിയത് അതുകൊണ്ടാണല്ലോ അപ്പോൾ അവർ സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിനോടൊപ്പം എന്നുള്ള വാക്കിലൂടെ കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പരിധിയിൽ മാത്രം വളരെ ശേഷമുള്ള നാൽപ്പത്തൊന്ന് പോസ്കോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് കേസും കോടതി വിധി വന്ന കേസുകളാണ് ഒരു പ്രതിനെ പോലും ശിക്ഷിച്ചില്ല അതിലേതെങ്കിലും ഒരു കേസ് എന്തുകൊണ്ട് സർക്കാർ സി ബി ഐക്ക് കൊടുത്തില്ല എനിക്ക് നേരം നേരുന്നേരിൽ നിന്ന് ചോദിക്കുന്നൊരവസരം എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് എന്തുകൊണ്ടത് പാലിച്ചില്ല ഞങ്ങൾ എന്തിനാണങ്ങനെ ഒരു സ്വന്തം ഒരു ഒരമ്മനെ മക്കൾക്ക് വേണ്ടി തലമുണ്ടെന്ന് ചെയ്ത് തെരുവിലൂടെ അലയാൻ വെച്ചത് ഈ സർക്കാരാണ് എൻ്റെ മക്കളുടെ കേസ് അട്ടിമറിച്ച പോലീസുകാരുടെ തെറ്റുകാരാണെന്ന് കോടതി സമ്മതിക്കുന്നു സർക്കാർ സമ്മതിക്കുന്നു എന്നിട്ടും എന്തിനാണ് അവർ സംരക്ഷിക്കുന്നത് ഞങ്ങൾക്ക് നീതി കിട്ടാത്തതിൻ്റെ പേരിൽ